قال النبي صلى الله عليه وسلم اكثروا ذكر هادم اللذات صدق رسول الله على كل شيء ما خلا الله باطل وكل نعيم لا محال تزائل. എന്റെരായ ഒലവുണ്ടോ ഉസ്താദ് അവർകൾ, ഈ നാട്ടിന് ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വന്യരായ സഖാഫി ഉസ്താദ് അവർകൾ, വന്യരായ ഉദ്യാവരം സയ്യിദ് അവർകൾ, മറ്റു പണ്ഡിതന്മാർ, ജമാഅത്ത് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഈ വൈകിയ വേളയിൽ ചിന്തിക്കാൻ അർത്ഥഗംഭീര്യമേറിയ വലിയ ഒരു പ്രസംഗം കഴിഞ്ഞ ഈ വേദിയിൽ നീട്ടി സംസാരിക്കാതെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് പ്രസംഗം ചുരുക്കുകയാണ്. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനവറുകളുടെ പേരിൽ രണ്ടു വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന പരിപാടിയുടെ സമാപന വേദിയിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. കുറേ വർഷങ്ങളായി ഈ കട്ടത്തിലെ ഉറൂസിൽ പാവപ്പെട്ട ഞാൻ തന്നെ പ്രസംഗിക്കാൻ വന്നത് ഓർക്കുകയാണ്. കഴിഞ്ഞ ഉറൂസിന് വന്യരായ ഉജിരത്തങ്ങളെ കൂടെയും അതിൻ്റെ മുമ്പത്തെ ഉറൂസിന് വന്യരായ പേരുടെ ഉസ്താദിൻ്റെ കൂടെയും അതിൻ്റെ മുമ്പത്തെ ഉറൂസിന് മഹാനായ കന്തപുരം ഉസ്താദിൻ്റെ കൂടെയും എല്ലാം ഈ വേദിയിൽ പാവപ്പെട്ടവൻ പ്രസംഗിച്ചിരുന്ന ഓർക്കുകയാണ്. ഇന്നും അൽഹംദുലില്ലാ വന്യരായ തങ്ങളെ കൂടെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടാൻ അവസരം ലഭിച്ചു. ഇനി ഇത്തരമൊരു പരിപാടിയിൽ നാം സംഗമിക്കണമെങ്കിൽ വന്യരായ ഉസ്താദ് നേരത്തെ ഓർമ്മപ്പെടുത്തി, ഇനി രണ്ടു വർഷം കഴിയണം, അപ്പോൾ ഇവിടെ ആരുണ്ടാകും എന്ന് നമുക്കറിയില്ല. സമാപന ദിവസമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇന്നത്തെ വിഷയം ഒരു മനുഷ്യന്റെ സമാപനമാണ്, മരണവും നന്തര ജീവിതവും. രണ്ട് വിഷയവും ഒന്നിച്ച് ഈ സമയത്ത് സംസാരിക്കാൻ കഴിയില്ല. ചുരുക്കിയ വാക്കുകളെ കൊണ്ട് മരണം എന്ന വിഷയം ആദ്യം എനിക്ക് ഉൾക്കൊള്ളാനും നിങ്ങളത് കേട്ട് ചിന്തിക്കാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്ത് തർക്കമില്ലാത്ത, ഇന്നുവരെ ഒരാളും തർക്കിച്ചിട്ടില്ലാത്ത, ഇനിയൊരിക്കലും തർക്കത്തിനൊരു ചാൻസുമില്ലാത്ത ഒരു വിഷയമാണ് മരണം എന്ന് പറയുന്നത്. നേരത്തെ വന്യരായ തങ്ങൾ ബിദഅത്തുകാരുടെ കുറേ സംശയങ്ങൾ എടുത്തു പറഞ്ഞു. പക്ഷേ മരിച്ചവന്റെ കൂടെ പോകുമ്പോൾ ദിക്ര ചൊല്ലാൻ പാടുണ്ടോ? കബറിനത്ത് പോയാൽ തൽക്കീൻ പാടുണ്ടോ? കബറിനത്ത് പോയാൽ ഓതാൻ പാടുണ്ടോ? ഇങ്ങനൊക്കെ സംശയിപ്പിക്കുന്ന ഈ കൂട്ടർ, അവർക്ക് മരണത്തിൽ യാതൊരു സംശയവുമില്ല. മരിക്കും എന്ന വിഷയത്തിൽ ലോകത്ത് ഒരാൾക്കും സംശയമില്ല. മരിക്കാതിരിക്കാൻ ഒരറ്റ വഴിയേ ലോകത്തിന്റെ മുമ്പിലുള്ളൂ. മരിക്കാതിരിക്കാൻ ലോകത്തിന്റെ മുമ്പിൽ ഒരറ്റ വഴിയേ ഉള്ളൂ. എല്ലാവരും ഉറങ്ങുന്നുണ്ടെന്ന് എനിക്ക് സംശയം. മരിക്കാതിരിക്കാൻ ലോകത്തിന്റെ മുമ്പിൽ ഒരറ്റ വഴിയേ ഉള്ളൂ. അത് പറയുമ്പോ എന്തായിരുന്നു എന്ന് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ചെവിയും താത്തി ഇസ്രാഫിൽ സൂറെന്ന കാളം പിടിച്ച് നിൽക്കുന്നത് പോലെ മനുഷ്യന്മാർ കാത്തുകയാണ്. മരിക്കാതിരിക്കാൻ വഴി എന്താണ്? ജനിക്കാതിരിക്കണം. വേറെ ഒരു വഴിയും മരിക്കാതിരിക്കാൻ ഇവിടെ കാണുന്നില്ല. ആ വേക്കിൽ നിൽക്കുന്നവർ, നിങ്ങളെ കാലിനെ ബുദ്ധിമുട്ടാക്കരുത്, കസാര ഉണ്ട്, ദയവ് ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ നമുക്കൊരല്പം വേദം അറിയാം. നമ്മളെ നാട്ടുകാരും ചങ്ങായിമാരും ഒക്കെ അല്ലേ, എന്തോ അങ്ങ് ദൂരത്ത് വന്ന മനുഷ്യനല്ലല്ലോ, നമ്മൾ നാട്ടുകാരല്ലേ. ഇവിടെ വന്നിരുന്നാൽ കസാരക്ക് വാടക കൊടുക്കുന്ന മുതലായി നിങ്ങളെ കാലിന് ലാഭവുമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തിൽ ലോകത്തൊരാൾക്ക് സംശയമില്ല. ഒന്നും കൂടി ഞാൻ പറയട്ടെ, മരണം എന്നുള്ളതിന് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
അവന്റെ ജീവിതത്തിന്റെ സമാപനം അല്ല. മരണം എന്നുള്ളത് അവന്റെ ജീവിതത്തിന്റെ തുടക്കമാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ തുടക്കമാണ് മരണം എന്ന് പറയുന്നത്. ഈ ഭൗതിക ലോകത്തുള്ള ജീവിതം അതൊരു ജീവിതം തന്നെയല്ല. ഇവിടെ വിശാലമായ ഒരു യാത്ര. ആ യാത്ര സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ഒരാള് കട്ടത്തലിൽ നിന്ന് അജ്മീറിലേക്ക് ഒരു യാത്ര പോവുകയാണ്. സ്വന്തം വണ്ടിയിൽ യാത്ര പോകുമ്പോൾ ഇടക്കിടക്കൊക്കെ വിശ്രമിക്കാൻ വേണ്ടി ചില സ്ഥലത്ത് താമസിക്കുകയാണ്. വണ്ടിയിൽ സ്റ്റൗവും മറ്റുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയി എവിടെയെങ്കിലും വഴി റോട്ടിൽ വെച്ചിട്ടത് അവര് ഭക്ഷണമുണ്ടാക്കുകയാണ്. അങ്ങനെ യാത്ര തീരുന്നത് വരെ ഇടക്കിടക്കിടക്ക് വണ്ടി നിർത്തുകയും വിശ്രമിക്കുകയും ചെയ്യുമ്പോൾ, മിനിങ്ങളോട് ഞാൻ പറയട്ടെ, ഇവിടെയും നാം വലിയ ഒരു യാത്രക്കാരാ. ആ യാത്ര എവിടെന്നാ തുടങ്ങിയത്? ഉമ്മാന്റെ പള്ളയാകുന്ന ഇരുളടഞ്ഞ ഖബറിൽ നിന്ന് തുടങ്ങിയ യാത്ര. ഉമ്മാന്റെ പള്ളയാകുന്ന ഇരുളടഞ്ഞ ഖബറിൽ നിന്ന് തുടങ്ങിയ യാത്ര. ആ യാത്ര എങ്ങനെ തുടങ്ങി? തുടങ്ങി തുടങ്ങി അതാ അവസാനം ഒരു ഇരുളടഞ്ഞ കബറിലാണ് യാത്ര അവസാനിക്കുന്നത്. തുടങ്ങിയതും ഉമ്മാന്റെ പള്ളയാകുന്ന ഇരുളടഞ്ഞ വീട്ടിൽ നിന്ന് തുടങ്ങിയതാണ്. ഇനി അവസാനിക്കുന്നതും ഒരു ഇരുളടഞ്ഞ വീട്ടിലാണ്. ഒരു ഇരുട്ടത്തെ മുറിയിൽ നിന്ന് മറ്റൊരു ഇരുട്ടത്തെ മുറിയിലേക്ക് എത്തുന്നത് വരെ, അതിന്റെ അടിയിൽ അജ്മീറിലേക്ക് യാത്ര പോയ മനുഷ്യനെ പോലെ ഇടക്കിടക്ക് വിശ്രമിക്കാൻ വേണ്ടി ചില സ്ഥലത്ത് ഇറങ്ങിയതുപോലെ, ഈ യാത്രക്കിടയിൽ മനുഷ്യൻ വലിയൊരു വിശ്രമമായി കാണുന്ന സ്ഥലമാണ് ദുനിയാവ്. ഇതൊരു വിശ്രമത്തിന്റെ യാത്രക്കാരനിക്ക് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ്, താൽക്കാലിക ഷെഡ് മാത്രമാണ്. ഈ യാത്ര അവസാനിച്ചു കഴിഞ്ഞാൽ ഇനിയാണ് അവന്റെ യഥാർത്ഥ നാട്ടിലേക്ക് പോകേണ്ടത്. ഏതാണ് യഥാർത്ഥ നാട്? ഏതാണ്? അത് എന്റെ ഉപ്പയുടെ തറവാട് സ്ഥലമാണ്. എന്റെ ബാപ്പ ആരാണ്? അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ആ ആദൻ നബിയുടെ തറവാട് എവിടെയാണ്? അത്തറവാടാണ് സ്വർഗം എന്ന് പറയുന്നത്. അത്തറവാട്ടിലേക്ക് എത്താൻ മുഅ്മിനീങ്ങളെ ഇവിടെ അധ്വാനിക്കുന്നവരാകണം. ഇത് സ്ഥിര താമസത്തിന്റെ സ്ഥലം അല്ല, ഒരു താൽക്കാലിക ഷെഡ് മാത്രമാണ്. ആകയാൽ ഞാൻ പറഞ്ഞു വന്നത്, മരണം എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ തുടക്കമാണ്, അവസാനമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരണം എല്ലാവർക്കും ഒരുപോലെയല്ല. എല്ലാ മരണങ്ങളും ഒരുപോലെയല്ല. എല്ലാവരും മരിക്കലും ഒരുപോലെയല്ല. മരിക്കുന്നവരുടെ എല്ലാവരുടെയും ആയുസ്സും ഒരുപോലെയല്ല. വ്യത്യസ്തമായ രൂപത്തിൽ വ്യത്യസ്തമായ മരണങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഏതെല്ലാം രൂപത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വതആല അതേ മനുഷ്യനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ എല്ലാവർക്കും 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മരിച്ചാ പോരെ? അള്ളാഹ് അങ്ങനെ വിരിച്ചാ പോരെ? അങ്ങനെ 60 വയസ്സ് വരെ എല്ലാവരും ജീവിക്കുമ്പോൾ ഖാലിഖായ അള്ളാഹുവിനിക്ക് അവർക്ക് കൊടുക്കാൻ ഭക്ഷണം ഉണ്ടാവൂലേ? എല്ലാവരും വയസ്സായി മരിച്ചാൽ അവർക്ക് കൊടുക്കാൻ അള്ളാഹുവിനിക്ക് വെള്ളം ഉണ്ടാവൂലേ? പക്ഷേ അങ്ങനെയല്ലല്ലോ. ചിലവർ ഉമ്മാന്റെ പള്ളിയിൽ നിന്നതാ മരിച്ചിട്ടാ പുറത്തേക്ക് വരുന്നു. വേറെ ചില ആൾക്കാർ അതാ ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്നതിന്റെ ശേഷം മരിക്കുകയാണ്. വേറെ ചില ആൾക്കാർ വന്നിട്ട് കുറച്ച് കഴിയുമ്പോ മരിക്കുകയാണ്. വേറെ ചില ആൾക്കാർ 30-40 വയസ്സാകുമ്പോ മരിക്കുകയാ. വേറെ ചില ആൾക്കാർ 60 വയസ്സ് കഴിയുമ്പോൾ അങ്ങോട്ട് മരിക്കുകയാണ്. വേറെ ചില ആൾക്കാർ 90-100 വയസ്സായിട്ട് മരിക്കുകയാൽ. മരണത്തിന്റെ എല്ലാവരുടെയും വയസ്സ് ഒരുപോലെയല്ലോ.
എന്തുകൊണ്ടാണ് ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല വയസ്സനാക്കാത്തത്? അങ്ങനെ വയസ്സ് എല്ലാവർക്കും ഒരുപോലെ അല്ലാഹു നിശ്ചയിച്ചാൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താകും? കാരണം അല്ലാഹുവിന്റെ തീരുമാനം എല്ലാവരും ഒരേ സമയത്താണ് മരിക്കുന്നത്. അപ്പോഴാണ് നമ്മളെ പോലത്തെ ചെറു ചെറുക്കുള്ള ചെറുപ്പക്കാര് ചിന്തിക്കുകയാണ്, മരിക്കുന്നത് 60 ശേഷമല്ലേ, പിന്നെ ഇപ്പൊ ചിന്തിക്കേണ്ടതില്ലല്ലോ. പക്ഷേ റബ്ബു സുബ്ഹാനഹു വതആല മരണത്തിന് അതാ ആയുസ് കണക്കാക്കിയില്ല. ഇത്തരം സമയത്തെ മരിക്കാൻ പാടുള്ളോ? ഇത്ര ചെറിയ വയസ്സിൽ മരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനം റബ്ബ് വെച്ചിട്ടേ ഇല്ല. എന്തിനാണ് അങ്ങനെ വ്യത്യസ്തമായ വയസ്സിലുള്ള മരണത്തെ കൊണ്ടുവരുന്നത്? അത് എല്ലാവരും ചിന്തിക്കാൻ വേണ്ടിയാണ്. ഏത് സമയത്തന്നെ പിടിക്കുമെന്ന് പറയാൻ കഴിയൂല. ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ഒരേ പോലെ അല്ലാഹു തആല പിടിക്കുന്നത് ഒരുപോലെയല്ല. ചിലവരെ അല്ലാഹു തആല പ്ലെയിനിൽ വെച്ച് പിടിക്കുകയാണ്, ചിലവരെ വള്ളത്തിൽ വെച്ച് അല്ലാഹു തആല പിടിക്കുകയാണ്, ചിലവരെ നടു റോട്ടിൽ വെച്ച് അല്ല പിടിക്കുകയാണ്, ചിലവരെ വീട്ടിൻ്റെ അകത്ത് വെച്ച് അല്ല പിടിക്കുകയാണ്, ചിലവരെ കക്കൂസിൻ്റെ ഉള്ളിൽ വെച്ച് അല്ലാഹു തആല പിടിക്കുകയാണ്, ചിലവരെ അതാ വ്യത്യസ്തമായ രൂപത്തിലൂടെ അല്ലാഹു അവരെ പിടിക്കുകയാണ്. എല്ലാവരെയും പിടിക്കുന്നത് ഒരുപോലെയല്ല. ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലവരതാ വണ്ടി ആക്സിഡന്റ് ആയി മരിക്കുകയാണ്, വേറെ ചില ആൾക്കാർ പ്ലെയിൻ അപകടത്തിൽ മരിക്കുകയാണ്, വേറെ ചില ആൾക്കാർ വള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ്, വേറെ ചില ആൾക്കാർ തീപിടിച്ചിട്ടങ്ങനെ മരിക്കുകയാണ്. വ്യത്യസ്തമായ മരണം അല്ലാഹു മനുഷ്യനിക്ക് നൽകുകയാണ്. എന്തേ ഇങ്ങനെ അല്ലാഹ് മരിപ്പിക്കാനുള്ള കാരണോ? എല്ലാവരെയും ഒരുപോലെ അല്ലാഹുക്ക് മരിപ്പിച്ചുകൂടെ? ഏ പറ്റൂല. എന്തേ അത് ബാക്കിയുള്ളവരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇപ്പോൾ ഞാൻ പൊയ്യത്ത് വേലത് ധർമ്മനഗറിൽ വേല കഴിഞ്ഞിട്ട് വരുമ്പോൾ അവിടെ 3 മരണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു 3 മരണം മിനിയാണ്. അതാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നടന്ന 3 മരണങ്ങള് നേരത്തെ വന്യരായ തങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തിയത് കണ്ടില്ലേ? തിങ്കളാഴ്ച മരണപ്പെട്ടു പോയ ഷിമുഖ ജില്ലയിൽപ്പെട്ട തസ്രീം സഖാഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നിങ്ങൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ആ ചെറുപ്പക്കാരൻ ഒരു കുടുംബനാഥനാണ്, അഥവാ ഉമ്മക്ക് ക്യാൻസറാണ്, ഉമ്മക്ക് ക്യാൻസറാണ്. ബാപ്പ വാദം പിടിച്ച് കിടപ്പിലാണ്, ഭാര്യ പ്രസവിച്ച് 13 ദിവസമായി രക്തം ചോര പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹോസ്പിറ്റലിലാണ്. ഇങ്ങനെ വലിയ വിഷമത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു തസ്ലീം സഖാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അതാ വണ്ടി അപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ്. റബ്ബേ നീ പൂർത്തു കൊടുക്കണം, റഹ്മാനേ നീ ആഖിറം സന്തോഷത്തിലാക്കണേ അല്ലാ. ആ മരണത്തിന്റെ വാർത്ത ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്, ഞാൻ കൊറേ കൊല്ലം ജോലി ചെയ്തിരുന്ന ബാക്കിമാർ, ആ ബാക്കിമാർ ഒരു പുതിയാപ്പളയും പുതിനാട്ടിയും അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണ്. ഉപ്പള പതെ പെട്രോൾ പമ്പിന്റെ മുമ്പിൽ ബൈക്ക് അപകടം സംഭവിക്കുന്നു. അരേ 24 വയസ്സുള്ള പെണ്ണും 30 വയസ്സുള്ള ചെറുപ്പക്കാരനും കല്യാണം കഴിഞ്ഞ് ഏകദേശം 2 തികയുന്നതേ ഉള്ളൂ. 9 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് കയ്യിലുണ്ട്. ബൈക്കതാ റോട്ടിലേക്ക് മറിയുന്നു, ഇവർ രണ്ടുപേര് റോട്ടിലേക്ക് വീഴുന്നു, മറ്റൊരു വണ്ടി പേര് ഇവരെ ശരീരത്തിലേക്ക് കയറുന്നു. അവിടെ വെച്ച് തന്നെ അവർ മരിക്കുകയാണ്. പക്ഷേ 9 കുഞ്ഞ് റോട്ടിലൂടെ പരക്കുകയാണ്. ആ കുഞ്ഞ് മരിച്ചിട്ടില്ല, കുഞ്ഞിനെ എത്തിയുമാക്കി ഉമ്മയും ബാപ്പയും അതാ മരണപ്പെട്ടുപോയി. ആ മരണത്തിന്റെ അതേ മരണത്തിന്റെ വീട്ടിൽ പോയി ഞാൻ എന്റെ പള്ളിയിൽ എത്തിയ സമയത്താണ് ഇതാ പുത്തൂർ എന്ന് വിളിക്കുന്ന ഉസ്താദ് ഇവിടെ മോർച്ചറിൽ മയ്യത്തുണ്ട്. ഉപ്പിനങ്ങാടിയിൽ ഒരു അപകടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്താണ്. സുബ്ഹാനല്ലാഹ്, ഉപ്പിനങ്ങാടിയിലെ മട്ട എന്ന് പറയുന്ന സ്ഥലത്തുള്ള അസൈനാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മയ്യത്താണ്. മിനിയാന് ബുധനാടിച്ച് അദ്ദേഹം ഉച്ചക്ക് കാജൂറിൽ പോയി. കാജൂറ് സിയാറത്തും കഴിഞ്ഞിട്ട് അതാ നേരെ അസറാകുമ്പോ ഉപ്പിനങ്ങാടി പള്ളിയിലെത്തി. ഉപ്പിനങ്ങാടി ടൗൺ പള്ളിയിൽ അതാ അസറിന്റെ ജമാഅത്ത് അങ്ങ് നിസ്കരിച്ചു.
എന്നിട്ട് സ്വന്തം വീട്ടാകുന്ന മട്ടയിലേക്ക് ബൈക്കിലൂടെ യാത്ര പോകുമ്പോൾ പോകുന്ന വഴിയിൽ ഒരു ഫോൺ വരികയാണ്. ഹൈവേയിൽ നിന്ന് നേരെ റോട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി ബൈക്ക് അവിടെ നിർത്തിയിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബാക്കിലൂടെ ടിപ്പർ ലോറി വന്ന് അടിക്കുകയാണ്. സുബ്ഹാനല്ലാ. ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഞാൻ മിനിയാന്ന് രാത്രി പോയിട്ടുണ്ട്. മട്ടയിലേക്ക് വേദന പോയപ്പോൾ നിങ്ങൾ അറിയണോ, അദ്ദേഹത്തിന്റെ ഭാര്യ, ആ ഭാര്യന്റെ ഉപ്പയില്ല, ഭാര്യന്റെ ഉമ്മയില്ല, ഭാര്യന്റെ അംഗളാറില്ല, എല്ലാം ഈ അടുത്തൊരു കൊല്ലത്തിനുള്ളിൽ അപകടത്തിൽ പെട്ട് എല്ലാം മരിച്ചു പോയവരാണ്. ആരാരുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് അസൈനാറിന്റെ ഭാര്യ. മൂന്ന് മക്കളാണ്, ആറും നാലും രണ്ടും വയസ്സായ രണ്ട് പെൺകുട്ടിയും ഒരാൺകുട്ടിയും ഉള്ള മൂന്ന് മക്കളാണ്. പൊളിഞ്ഞു വീഴാനായ ചെറിയൊരു ഓടുട്ട അതേ മുളയുടെ ബെദുറിന്റെ പക്കാസ്, മുളയുടെ പക്കാസിന്റെ ഒരു പാപപ്പെട്ട ഒരു വീട്. ആ വീട്ടിലുള്ള മൂന്ന് മക്കളെ എത്തീമാക്കി അരാ ഭാര്യയെ വിധവയാക്കി അസൈനാറ് യാത്ര പോകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസം നടന്ന അപകടങ്ങളാണ് ഇത്. മൂന്നും മനുഷ്യരാണ്. അല്ലാ അപകടങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണം റഹ്മാനേ, നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനേ. എന്നാൽ നിങ്ങൾ അറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അശ്ഹദാഉ ഖംസ, ഇവിടെ ഷഹീദിന്റെ പ്രതിഫലം നൽകപ്പെടുന്നവർ അഞ്ച് വിഭാഗമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇത്തരം മുസ്ലിമീങ്ങൾ അപകടത്തിൽ വെച്ച് മരിച്ചു മരണപ്പെട്ടു പോയാൽ അവർക്ക് നാളെ ഷഹീദിന്റെ പ്രതിഫലമാ. ഈ പറയപ്പെട്ട മൂന്ന് നാല് വ്യക്തികൾ നീ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകണേ റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപകട മരണം നല്ലവരെ സമ്മതിച്ചെടുത്തോളം അത് നല്ലരാണ്, അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമാണ്. പക്ഷേ കുടുംബത്തിന് അത് സഹിക്കാൻ കഴിയുന്നില്ല. ഇന്നും കുടുംബങ്ങളെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അള്ളാഹു ഇങ്ങനെയുള്ള മരണങ്ങളെ തരുന്നത്? അവർക്ക് വലിയ പ്രതിഫലം കൊടുക്കാനാ, പക്ഷേ അത് നമ്മളെ ചിന്തിപ്പിക്കാനാണ്. അരേ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എത്രയാണ് ഉദാഹരണങ്ങൾ പറയാനുള്ളത്! നിങ്ങൾ കണ്ടില്ലേ, തൊട്ട് മാസങ്ങൾക്ക് മുമ്പ് ഉപ്പളയില്ലതാ ഒരു ഉപ്പ മരിക്കുകയാണ്. ഞാൻ കിതാബിന്റെ ഖുർആന്റെ ആയത്ത് ഇല്ലാത്തത് കൊണ്ടല്ല ഇങ്ങനെ പറയുന്നത്, ചിന്തിക്കാൻ വേണ്ടിയാണ്. ഉപ്പളയിൽ ഒരു ബാപ്പ മരിക്കുകയാണ്. ബാപ്പ മരിച്ചപ്പോൾ മകൻ അതേ ബൈക്കെടുത്തിട്ട് ബന്ദിയോട് ടൗണിലേക്ക് പോകുന്നു. എന്തിനാ? മയ്യത്തിന്റെ കഫൻ തുണി കൊണ്ടുവരാൻ. മയ്യത്തിന്റെ കഫൻ തുണി കൊണ്ടുവരാൻ ടൗണിലേക്ക് പോയ ചെറുപ്പക്കാരൻ. അരേ സമയം കുറെ കഴിഞ്ഞു, കഫൻ തുണി വാങ്ങാൻ പോയ മകനെ കാണുന്നില്ല. കുറച്ചു നേരം കഴിയുമ്പോ മരിച്ച വീട്ടിലേക്ക് അതാ ആംബുലൻസ് വരികയാണ്. കഫൻ തുണി വാങ്ങാൻ വേണ്ടി പോയ മകൻ അരേ വഴിക്ക് വെച്ച് ആക്സിഡന്റ് ആയി മകന്റെ മയ്യത്തും വീട്ടിലേക്ക് കൊണ്ടുവരികയാ. ഉപ്പ മരിച്ചു കിടക്കുമ്പോ തൊട്ടിപ്പുറത്ത് മകനും കിടക്കുകയാണ്. ഇതല്ലേ മനുഷ്യന്റെ അവസ്ഥ? ഇതല്ലേ പാവപ്പെട്ട എന്റെ അവസ്ഥ? ഇതല്ലേ വയല് കേൾക്കുന്ന നിങ്ങളെ അവസ്ഥ? ഓ ഉമ്മമാരേ, ഇതല്ലേ നിങ്ങളുടെ അവസ്ഥ? ഇത്രയും ചെറുപ്പക്കാർക്ക് വേണ്ടി പറഞ്ഞപ്പോ ഞാൻ ഉമ്മമാർക്ക് വേണ്ടി ഒരു കാര്യം പറയട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ നാട്ടിലതാ ഒരു ചെറുപ്പക്കാരി, ഈ ഒരു മാസങ്ങൾക്ക് മുമ്പൊരു ചെറുപ്പക്കാരി, അതേ ഗർഭിണിയാണ്, 9 മാസത്തെ ഗർഭിണിയാണ്. രാത്രി 2 മണിയാകുമ്പോ പെണ്ണിനിക്ക് പ്രസവ വേദന എടുക്കുകയാണ്. ഭർത്താവും കുടുംബക്കാരൊക്കെ വണ്ടി വിളിച്ചിട്ട് കാസർഗോഡ് ഹോസ്പിറ്റലിലേക്ക് പ്രസവിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അതാ 4:30 ആകുമ്പോ പ്രിയപ്പെട്ട പെങ്ങള് പ്രസവിക്കുകയാണ്. ആ പ്രസവിച്ച പെണ്ണിന്റെ കുഞ്ഞ് പുറത്തേക്ക് വീഴുന്നു. പുറത്തേക്ക് വീഴലോടുകൂടെ പ്രിയപ്പെട്ട സഹോദരി മിണ്ടുന്നില്ല.
ഡോക്ടർ വിളിച്ച് പറയാണ് കുഞ്ഞു സാറുണ്ട്, കുഞ്ഞിന്റെ ഉമ്മമുണ്ടെന്നില്ല. ഉടനടി മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആംബുലൻസ് വിളിച്ച് മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 5:30 മംഗലാപുരത്തി എത്തി. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, പ്രസവിക്കലോടുകൂടെ ഈ പങ്ങള് മരിച്ചിരിക്കുകയാണ്. 19-കാരിയായ പ്രിയപ്പെട്ട പങ്ങള് 2 മണി രാത്രി പ്രസവ വേദനയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ മനസ്സിലെന്തൊരു സന്തോഷത്തോടെയാണ് പോകുന്നത്. ഞാനൊരു കുഞ്ഞിന്റെ ഉമ്മയാകാനാ പോകുന്നത്, ഒരു കുഞ്ഞിക്കാര് കാണാനാ പോകുന്നത്. അതാ 8 മണിയാകുമ്പോ, രാത്രി 2 മണിക്ക് പോയ പെങ്ങള് ഉച്ച രാവിലെ 8 മണിയാകുമ്പോ അതാ വയറ്റിലുണ്ടായ കുഞ്ഞിനെ കുഞ്ഞിന്റെ ഉമ്മാമ അതാ കയ്യിൽ പിടിച്ചിട്ട് കാറിലൂടെ വരുമ്പോൾ, കാറിലൂടെ കൊണ്ടുപോയ പെങ്ങളെ 8 മണിയാകും കൊണ്ടുവരുന്നൊരു ആംബുലൻസിലാണ്. ഓ പെങ്ങളെ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥയെങ്കില്, ഇതാണ് മനുഷ്യന്റെ അവസ്ഥയെങ്കില്. പ്രിയപ്പെട്ട സഹോദരി സഹോദരാ, മരണം മനുഷ്യനെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് മനുഷ്യനെ കൂട്ട് മരണം പിടിക്കുക അറിയൂലല്ലോ. സഹോദരങ്ങളെ സഹോദരിമാരെ, നീട്ടിപ്പറയേണ്ട സമയമല്ല. നിങ്ങൾ ഇപ്പോൾ പോയി കടന്നിറങ്ങും. എനിക്ക് രാവിലെ 5:30 വേറെയും വേണ്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അരേ മരണം വല്ലാത്ത ഡേഞ്ചറാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ചിന്തിക്കാനാണ് പറയുന്നത്. നിങ്ങളെ കൈകൊണ്ട് നെഞ്ചത്തേക്കും നിങ്ങൾ വെച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്, കൈകൊണ്ടിങ്ങനെ നെഞ്ചത്തേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ എന്തോ ഒരു സാധനം ഇങ്ങനെ പടക്കുകയാണ്, എന്തോ ഒരു സാധനം ഇങ്ങനെ പടക്കുകയാണ്, നിന്റെ ആർട്ടിങ്ങനെ പടക്കുകയാണ്. ഇമാമിങ്ങൾ വരെ കിതാബിലേരി വെച്ചോ, വെള്ളത്തിലുള്ള ഞണ്ടിന്റെ കാല് പോലെ, വെള്ളത്തിലുള്ള ഞണ്ട്, ആ ഞണ്ടിന്റെ കാല് പോലെ അതാ ഇവിടെ ഇങ്ങനെ പടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പടച്ചത മുതൽക്ക് ഇന്ന് വരെ അത് സ്റ്റോപ്പായിട്ടില്ല. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണം റഹ്മാനേ. ആ പടക്കുന്ന ആ ഹാർട്ട് 1 സെക്കൻഡ് അത് അതിന്റെ ചലനം കൂടിപ്പോകാൻ പാടില്ല, അതിന്റെ ചലനം കുറയാനും പാടില്ല. അരേ ഒരു ലിമിറ്റിലൂടെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു നീ ഞങ്ങളെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ. എപ്പോഴും മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുന്നവരാകണം, ഉമ്മമാര് ദുആ ചെയ്യുന്നവരാകണം. എല്ലാ ദുന്യവിയായ ടെൻഷനുകളും ബേജാറുകളും സങ്കടങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് ദുആ ചെയ്യുമ്പോ എന്റെ അവസാനം മറക്കാൻ പാടില്ല. അവസാനം നന്നായി കിട്ടി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നവരാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, മരണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു മനുഷ്യൻ ഓർക്കുന്നവനാകണം. ഈ പ്രസംഗിക്കുന്ന ഞാൻ മരണത്തെ കുറിച്ച് ഓർക്കുന്നവനാകണം, നിങ്ങളും മരണത്തെ കുറിച്ച് നന്നായി ഓർക്കുന്നവനാകണം. അങ്ങനെ മരണത്തെ കുറിച്ച് ഓർക്കുന്ന ഒരു മനുഷ്യനാണോ അവന് നിസ്കാരം ഒഴിവാക്കൂല. മരണത്തെ ഓർക്കുന്ന ഒരു മനുഷ്യനാണോ അവൻ വിശുദ്ധ റമദാനിന്റെ നോമ്പ് ഒഴിവാക്കൂല. അതേ മരണത്തെ ഓർക്കുന്ന ഒരു മനുഷ്യനാണോ അവന്റെ ജീവിതത്തിലെ ഹജ്ജ് ഒഴിവാക്കൂല. മരണത്തെ ഓർക്കുന്ന മനുഷ്യനാണോ അവൻ സക്കാത്ത് കൊടുക്കാൻ മറന്നുപോവില്ല. മരണത്തെ ഓർക്കുന്ന മനുഷ്യനാണോ അവരെ നാക്കിലൂടെ ഗൈബത്തും നമീമത്തും പറയൂല, അവന്റെ നാക്കിലൂടെ കളവ് പറയൂല. അരേ മരണത്തെ ഓർക്കുന്ന മനുഷ്യനാണോ അവൻ പിന്നീട് വൃത്തികേട് ചെയ്യും.